ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതൊരു ഇൻഫർമേഷൻ വീഡിയോയാണ്. അത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കുട്ടിയുടെ പാഠപുസ്തകങ്ങൾ, അത് ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടേതായാലും, 1 മുതൽ +2 വരെയുള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിന് നമ്മുടെ ഗവൺമെൻറ് ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അത് കമ്പ്യൂട്ടറിലും മൊബൈലിലും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചാൽ നമ്മുടെ കുട്ടികൾക്കും അത് വളരെ ഉപകാരമായിരിക്കും. കാരണം അവർക്ക് മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് അവർക്ക് പഠിക്കാവുന്നതാണ്. നമ്മുടെ കേരള ഗവൺമെൻറ് ആണ് ഇതിന് വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, ആദ്യമായി കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ്. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഈ ഫസ്റ്റ് കാണുന്ന സമഗ്ര എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതാണ് ആ വെബ്സൈറ്റ്, സമഗ്ര .kite.kerala.gov.in. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഈ കാണുന്ന ടെക്സ്റ്റ് ബുക്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഏതാണോ മീഡിയം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ആണെങ്കിൽ മലയാളം മീഡിയം, ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സെലക്ട് ക്ലാസ് എന്നുള്ളിടത്ത് 1 മുതൽ 12 വരെയുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടി ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് 4 എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സെലക്ട് സബ്ജക്റ്റ്, അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. എക്സാമ്പിൾ ഞാനിവിടെ മാത്സ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരും. നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡേർഡ് 4 മാത്തമാറ്റിക്സ് പാർട്ട് 1 പാർട്ട് 2. ഞാൻ ഈ പാർട്ട് 1 ഡൗൺലോഡ് ചെയ്യുന്നു. ഓപ്പണായി വരുന്നുണ്ട്. ആ ഇതാണ് ആ ബുക്ക്, 80 പേജുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡിനായിട്ട് ചോദിക്കുന്നുണ്ട്. സേവ് കൊടുക്കാം. ഞാൻ സേവ് കൊടുക്കുന്നു. അത് സേവായി. ഞാൻ നിങ്ങൾക്ക് ഫയൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇനി അതിന് മുമ്പ് വേറെ ഒന്നും കൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും ഇവിടെ മലയാളം മീഡിയം സെലക്ട് ചെയ്യുന്നു. ക്ലാസ് 2 സെലക്ട് ചെയ്യുന്നു, സോറി, ക്ലാസ് 1 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിൽ ഒരുപാട് വിഷയങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഇതും അതേപോലെ തന്നെ പാർട്ട് 1 ഉം പാർട്ട് 2 ഉം ഉണ്ട്. ഇതിൽ പാർട്ട് 2 ക്ലിക്ക് ചെയ്യുന്നു. ഇതും ഇതേപോലെ തന്നെ ഞാൻ സേവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡേർഡ് 8 പാർട്ട് 2 ഡൗൺലോഡ് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഇനി ഈ രണ്ട് ഫയലുകളും നമുക്കൊന്ന് നോക്കാം. ഇത് ഫസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത മാത്സിൻ്റെ ബുക്കാണ്. നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡേർഡ് 4 മാത്തമാറ്റിക്സ് പാർട്ട് 1. ഇനി നമുക്ക് രണ്ടാമത്തെ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ കാണാം സ്റ്റാൻഡേർഡ് 8 പാർട്ട് 2. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലെയും ഏത് സ്റ്റാൻഡേർഡിലെയും ഏത് ബുക്ക് വേണമെങ്കിലും ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം.
ഇനി നമുക്ക് മൊബൈലിൽ എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം മൊബൈലിൽ ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം മുന്നേ പറഞ്ഞ പോലെ തന്നെ സമഗ്ര എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യണം ഞാൻ ഇവിടെ സമഗ്ര എന്ന് അടിച്ച് സെർച്ച് ചെയ്യുന്നു അതിന് ശേഷം സമഗ്ര എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ മൊബൈലിൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക അതിനുശേഷം ഇത് ഏറ്റവും താഴെ നീക്കിയിട്ട് ഇതിൽ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇതിൽ നിങ്ങൾക്ക് സെലക്ട് മീഡിയം എന്നുള്ളിടത്ത് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ തമിഴാണോ കന്നഡയാണോ അത് സെലക്ട് ചെയ്യുക ഞാനിവിടെ മലയാളം എന്നത് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ക്ലാസ് ഞാനിതിൽ സ്റ്റാൻഡേർഡ് 6 സെലക്ട് ചെയ്യുന്നു അതിനുശേഷം സബ്ജക്റ്റ് ഇതിൽ നമുക്ക് സോഷ്യൽ സയൻസ് സെലക്ട് ചെയ്ത് നോക്കാം സോഷ്യൽ സയൻസ് സെലക്ട് ചെയ്ത് ഈ താഴെ കാണുന്ന സോഷ്യൽ സയൻസ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സാമൂഹ്യശാസ്ത്രം ഭാഗം 2 സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ഞാൻ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു നിങ്ങൾക്ക് കാണാം 96 പേജ് ഉള്ള ഒരു PDF ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞു ഇത് ഡിഫാൾട്ട് ആയിട്ട് ഡൗൺലോഡ് ഫോൾഡറിലാണ് വരിക ഞാൻ കാണിക്കാം ഇതെല്ലാം ബാക്ക് അടിച്ച് ഡൗൺലോഡ് ഫോൾഡർ തുറന്ന് നിങ്ങൾക്ക് കാണിക്കാം ഇതാ ഡൗൺലോഡ് ഫോൾഡർ തുറന്നാൽ സോഷ്യൽ സയൻസ് മലയാളം അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാ നിങ്ങൾക്ക് കാണാം സാമൂഹ്യശാസ്ത്രം ഭാഗം 1 സ്റ്റാൻഡേർഡ് 6 ഇതുപോലെ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് എല്ലാം ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഇതെല്ലാവർക്കും ഉപകാരമാവുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ കഴിയുന്ന അത്ര ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി.